3 ജൂലൈ, വിശുദ്ധ തോമസ് ലീഹ അപ്പസ്തോലൻ, രക്തസാക്ഷി. സ്ലീഹ എന്ന പദത്തിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ വിവിധയിടങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തോമസിന് കുറി വീണത് ഇന്ത്യയിലേക്കാണ്. ഡിഡിമോസ് എന്നുകൂടി പേരുള്ള തോമസ് തന്നിൽ അന്തർലീനമായുള്ള സംശയം പ്രകടിപ്പിച്ചു. ഇന്ത്യയിൽ പ്രസംഗിക്കാൻ തനിക്ക് പ്രാവീണ്യമില്ല, ഭാഷയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴികഴിവായി പറഞ്ഞു നോക്കി. ഡിഡിമോസ് എന്നാൽ ഇരട്ട എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരിയുണ്ടെന്ന് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ വരുംവരാഗകളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംശയിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുവാനായി ഡിഡിമോസ് അഥവാ ഇരട്ട എന്ന പദം പ്രയോഗിക്കുന്നു. ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവിൻ്റെ ഭരണകാലമായ BC 10 മുതൽ യഹൂദർക്ക് കേരളവുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ധാരാളം യഹൂദർ വ്യാപാര ആവശ്യവുമായി അധിവസിക്കുന്ന ഇന്ത്യയിലേക്ക് പോകുവാൻ വിസമ്മതിച്ച തോമസിന് യേശുക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായി. AD 40 ഇന്ത്യയിലെ തക്സിലയിലെ ഇൻഡോൻ പാർത്തിയൻ രാജാവായ ഗോണ്ടോഫോറസിന് കൊട്ടാരം പണിയാൻ വേണ്ടി ജെറുസലേം ദേവാലയം പണിത് പാരമ്പര്യമുള്ള പ്രാഗൽഭ്യമുള്ള ഒരു തച്ചനെ ആവശ്യമായി വന്നു. അങ്ങനെ തച്ചനെ തേടി വന്ന ഹാബാൻ്റെ അടുക്കൽ യേശു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ ആ തച്ചന്മാരുടെ നേതാവാണ്, കൊട്ടാരം പണിയാൻ ഗലീലിയനായ തോമസിനെ, സ്വർണ്ണപ്പണിയിലും കലകളിലും പ്രാവീണ്യമുള്ള ഡിഡിമോസിനെ അടിമയായി നൽകാമെന്ന് സമ്മതിച്ചു. ഹാബാനും തോമസും ആൻഡ്രോപോളിസിലെത്തി. അവിടുത്തെ രാജാവിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. തുടർന്ന് തക്സിലെ ഗോണ്ടോഫോറസ് രാജാവിൻ്റെ അടുക്കലെത്തി. ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ഭാഗമായിരുന്നു രാജാവിൻ്റെ അധികാര സീമ. റാവൽപിണ്ടിയുടെയും ഇസ്ലാമാബാദിൻ്റെയും 30 മൈൽ സമീപത്തായിട്ട് കൊട്ടാരം പണിയുവാൻ പണം നൽകി. നാളുകൾക്ക് ശേഷം രാജാവ് തിരിച്ചറിഞ്ഞു തോമസ് ആ പണം മുഴുവൻ കൊട്ടാരം പണിയാതെ പാവപ്പെട്ടവർക്ക് നൽകിയെന്ന്. ക്ഷുഭിതനായ രാജാവിനോട് തോമസ് പറഞ്ഞു, ഞാൻ അങ്ങേക്കായി സ്വർഗത്തിലാണ് കൊട്ടാരം പണിതത്. തോമസിനെ രാജാവ് ജയിലിൽ അടച്ചു. രാജാവിൻ്റെ സഹോദരൻ ഗാഡ് മരിച്ചു. അപ്പസ്തോലനായ തോമസ് അയാളെ ജീവനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഗോണ്ടോഫോറസ് രാജാവിനായി ദൈവം സ്വർഗത്തിലൊരുക്കിയ ഭവനത്തെക്കുറിച്ച് ഗാഡ് പറഞ്ഞപ്പോൾ സന്തോഷവാനായ രാജാവ് തോമസിനെ സ്വതന്ത്രനാക്കി. ജെറുസലേമിലും പാലസ്തീനയിലും സുവിശേഷം പ്രസംഗിച്ച ഗലീലിയനായ തോമസിന് വീണ്ടും ഇന്ത്യയിലേക്ക് പോകുവാൻ മോഹമായി. AD 47 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പലസ് വ്യാപാര ആവശ്യത്തിനായി മെഡിറ്ററേനിയൻ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ ആ കപ്പലിൽ തോമസ് ലീഹയും യാത്ര തിരിച്ചു. AD 52 വാണിജ്യ പ്രസിദ്ധമായ തെക്കേ ഇന്ത്യയിലെ മലബാറിലെ കൊടുങ്ങല്ലൂരിലെത്തി. യഹൂദ കേന്ദ്രങ്ങളിലെത്തി അവിടുത്തെ സിനഗോഗുകളിൽ യഹൂദരോട് ദൈവത്തെക്കുറിച്ച്, ജീവിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു യാത്രാ ലക്ഷ്യം. എന്നാൽ ദൈവം വലിയ അഭൂതപൂർണമായ പ്രവൃത്തികളാണ് കേരളക്കരയിൽ തൻ്റെ അപ്പസ്തോലനായ തോമസിലൂടെ പ്രവർത്തിച്ചത്. ഒരു തദ്ദേശവാസിയുടെ ഭാഷാ നിപുണത പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നൽകി. 30 വർഷത്തോളം തോമസ് ലീഹ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലും മൈലാപ്പൂരിലുമായി പ്രസംഗിച്ചു. മാലിയങ്കര, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്കായി വീടുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആരാധനാ സമൂഹത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ആകൃഷ്ടരായവർ ആ സമൂഹത്തിൽ വർദ്ധിച്ചപ്പോൾ അവയെല്ലാം പള്ളികളായി രൂപം കൊണ്ടു. ശങ്കരപുരി, പകലോമറ്റം, കള്ളി, കള്ളിയാങ്കൽ എന്നിവ തോമസ് ലീഹയാൽ ക്രിസ്ത്യാനികളായി പരിവർത്തനം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഉയർന്ന ജാതി കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളിൽ നിന്ന് സ്ലീഹ 2 പേരെ സഭകൾക്കായി വൈദികരായി നിയമിച്ചു. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാനായി ജെറുസലേമിലേക്ക് പോകുന്ന യേശുവിനെ നിരുത്സാഹപ്പെടുത്തിയ ശിഷ്യ സമൂഹത്തെ നോക്കി, കൊല്ലുവാൻ പതിയിരിക്കുന്ന ജെറുസലേം യഹൂദരെ ഭയപ്പെടാതെ നമുക്കും പോകാം, അവനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞ ധീരനായ തോമസ് ലീഹ താൻ ഒടുവിൽ പ്രവർത്തിച്ച മൈലാപ്പൂരിൽ വെച്ച് AD 72 തീവ്രവാദികളുടെ കുന്തത്താൽ കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു. മൈലാപ്പൂരിലെ കബറിടത്തിൽ നിന്നും ഭൗതികാവശിഷ്ടം സിറിയയിലെ എഡേസയിലേക്കും തുടർന്ന് ഇറ്റലിയിലെ ഓറട്ടോണയിലേക്കും കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ സഭാപിതാവായ തോമസ് ലീഹയുടെ തിരുനാളാണ് ജൂലൈ 3. ക്രിസ്തുവിനോടൊപ്പം
വിശ്വാസ പാരമ്പര്യം അഭിമാനത്തോടുകൂടി പറയുവാൻ ഭാരതീയരെയും പ്രത്യേകിച്ച് മലയാളികളെയും യോഗ്യരാക്കിയ തോമസ് ലിഹായയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വചനം യോഹനൻ്റെ സുവിശേഷം 14:5-6 തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. വിചിന്തനം: ഭാരതത്തിൻ്റെ അപ്പസ്തോലനും നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പിതാവുമായ തോമസ് ലിഹായയുടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വാക്കുകൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അധരങ്ങളിലും സദാ ഉണ്ടായിരിക്കട്ടെ.